ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലയാളത്തിൽ നമ്മൾ കുങ്കുമപ്പൂവ്, ഇംഗ്ലീഷിൽ സാഫ്രോൺ, ഹിന്ദിയിൽ കേസർ എന്നൊക്കെ അറിയപ്പെടുന്ന കുങ്കുമപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും പ്രഗ്നൻസിയിൽ നമുക്കിത് എങ്ങനെ ഉപയോഗപ്രദമാകുമെന്നാണ് നമ്മളിത് നോക്കുന്നത്. വയലറ്റ് നിറത്തിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെറിയ ചെടിയുടെ പൂവിൻ്റെ ഉൾഭാഗത്ത് പൂമ്പൊടി പോലെയൊക്കെ കാണപ്പെടുന്ന ഒരു ചെറിയ ഭാഗം വേർതിരിച്ചെടുക്കുന്നതാണ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുങ്കുമപ്പൂവ്. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് ഈ കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കുങ്കുമപ്പൂ കഴിച്ചാൽ ഉണ്ടാകുന്ന കുട്ടിക്ക് നല്ല കളറായിരിക്കും എന്നൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയില്ല, അതൊരു വിശ്വാസം മാത്രമാണിത്. എന്നാൽ ഇത്രയും വിലപിടിപ്പുള്ള ഈ കുങ്കുമപ്പൂ കൊണ്ട് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് താനും. ഒന്നാമതായിട്ട്, കുങ്കുമപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ക്രോസിൻ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്നും ഒപ്പം നല്ല കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട്, സഫ്രോൺ കഴിക്കുന്നതുകൊണ്ട് ഈ പ്രീമിനിസ്ട്രൽ സിൻഡ്രോം, അതായത് നമുക്ക് പീരിയഡ്സ് ആകുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഈ മൂഡ് ചേഞ്ച്, പെയിന്, ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതുപോലെ തലയിലും സ്കിന്നിലും ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നിൽ സാഫ്രോൺ ഉൾപ്പെടുത്താറുണ്ട്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും കുങ്കുമപ്പൂവിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ലൈംഗിക താല്പര്യങ്ങളെ കൂട്ടുമെന്നും പറയപ്പെടുന്നു. ഓർമ്മശക്തി കൂട്ടാനും ഉറക്കക്കുറവിനും സാഫ്രോൺ നല്ലൊരു മരുന്നാണെങ്കിലും ഇത് വിശപ്പിനെ കുറയ്ക്കുകയും നമ്മുടെ ദഹനശക്തിയെ കൂട്ടുകയും ചെയ്യുന്ന ഒന്നാണ്. ഇനി നമുക്ക് കുങ്കുമപ്പൂ ഗർഭാവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. കുങ്കുമപ്പൂവിൻ്റെ കുറേ ഗുണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കാണും. ഇനിയിപ്പോൾ ഇതിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ മൂഡ് ചേഞ്ച്, ദേഷ്യം, ഉറക്കക്കുറവ്, ഹൈ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് കുങ്കുമപ്പൂവ്. നമ്മുടെ മൂഡ് ശരിയാക്കാനും ഗർഭാവസ്ഥയിൽ എപ്പോഴും നമ്മൾ സന്തോഷമായിരിക്കാനും കുങ്കുമപ്പൂ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. കുങ്കുമപ്പൂ ഗർഭത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ 3 മാസത്തിന് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് പറ്റും. എന്നാൽ ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ അമിതമായ ഉപയോഗം ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന നമ്മുടെ ഡിപ്രഷൻ, മൂഡ് ഡിസോർഡർ തുടങ്ങിയവയ്ക്ക് നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും മരുന്ന് അതിനുവേണ്ടി കഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതല്ല, അതെല്ലാവർക്കും ചെറിയ രീതിയിൽ ഡിപ്രഷൻ ഉണ്ടാവും. ആ ഡിപ്രഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും സഫ്രോൺ നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മാസം തികയാതെയുള്ള പ്രസവത്തിന് എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രഗ്നൻസിയിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മൾ ബെഡ് റെസ്റ്റിലാണ്, ഇങ്ങനെ പ്രശ്നമുള്ളവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കുങ്കുമപ്പൂ കഴിക്കാനായിട്ട് പാടില്ല. ഇത് എൻ്റെ കയ്യിലുള്ളൊരു കുങ്കുമപ്പൂവാണ്. ഞാനിപ്പം ബഹ്റൈനിലാണ് ഉള്ളത്. ഞാനിത് ഇവിടുത്തെ ഒരു സ്പൈസ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഗ്രാമിൻ്റെ റേറ്റിലാണ് നമുക്കിതിവിടെ വാങ്ങാൻ കിട്ടുന്നത്. ക്വാളിറ്റി അനുസരിച്ച് പല വിലകളിൽ നമുക്കിത് ലഭ്യമാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു 6 ഗ്രാമിന് നമ്മുടെ നാട്ടിലൊരു 2000 രൂപ വിലയ്ക്കാണ്. അപ്പോൾ ആ കടയിൽ നിന്ന് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ കുങ്കുമപ്പൂ എങ്ങനെയാണ്, ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നോക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലിടുവാണ്. അപ്പോൾ നമുക്ക് കാണാം, വളരെ പതുക്കെ മാത്രമേ ഇതിൻ്റെ ആ ഒരു കളറ് വെള്ളത്തിലോട്ടാവുന്നുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കളറ് എന്തെങ്കിലും ചേർക്കുവാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് പെട്ടെന്ന് കളറാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിട്ട് കുറേ നേരം അനക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു യെല്ലോയിഷ് കളർ അതിനകത്ത് വരുന്നുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുന്ന ഉടനെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോയിലേക്ക് ഇതിൻ്റെ കളറ് മാറും. ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് റൈസിന് ഒരു കളറ് കിട്ടാനൊക്കെ ആയിട്ടും ഇവിടെ കുങ്കുമപ്പൂ ചേർക്കാറുണ്ട്. കുങ്കുമപ്പൂവും പാലും ആണ് എല്ലാവരും ഒരു ഭയങ്കര കോമ്പിനേഷനായിട്ട് പറയുന്നതെങ്കിലും, പാല് നമുക്ക് കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കടിഞ്ചായയിലോ മറ്റെന്തെങ്കിലും ജ്യൂസിലോ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും വേണമെന്നില്ല. നമുക്കിതൊരു 4-5 എണ്ണം എടുത്ത് നമുക്ക് വായിലിട്ട് അലിയിച്ചാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.